നമ്മളിവിടെ വന്ന വെറുതെ ആയില്ലട്ടോ. എന്തായാലും നിന്നൊന്നും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗാർഡൻ എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിക്ക് എന്താ വരിക? പൊതുവെ പൂന്തോട്ടം അല്ലേ, അങ്ങനെയാണ് വരിക. പക്ഷെ ഇന്ന് നമ്മളെ കാണാൻ പോണത് പൂക്കളുടെ പൂന്തോട്ടമല്ല, എന്തിൻ്റെടാ, കല്ലിന്റെ റോക്ക് ഗാർഡൻ. റോക്ക് ഗാർഡൻ. അപ്പൊ ആ കാഴ്ചകൾ നോക്കാം. നമ്മള് ചേലക്കരക്കടുത്ത്, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ചേപ്പാറ റോക്ക് ഗാർഡൻ. ഇവിടെ കണ്ടമാനം കാര്യങ്ങളൊക്കെ ഏകദേശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ചേലക്കരന്റെ ഇടയിലാണ്. ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ടൗണിലേക്ക്. പക്ഷെ നല്ല ഇന്റീരിയർ ആണ്, ഒരു ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റോക്ക് ഗാർഡൻ എന്നുള്ള ഒരു പേര് അത് ശരിക്കും ഈ സ്ഥലത്തിന് പറ്റിയതാണ്. കാരണം സ്വാഭാവികമായിട്ടുള്ള പല തരത്തിലും പല ഷേപ്പിലും പല ആംഗിളിലും ഒക്കെ ഉള്ള വലിയ വലിയ കല്ലുകൾ, ആ ഒരു പാറയുടെ പല ഭംഗിയിലുള്ള അറേഞ്ച്മെന്റ്സ്, പിന്നെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും ഒക്കെ പാകത്തിനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആവും. ചേപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമല്ല, ഒരുപാട് പരന്ന് കിടക്കുകയാണ്. അപ്പം ഇങ്ങോട്ടൊക്കെ നമുക്ക് തുറസ്സായ സ്ഥലങ്ങളുണ്ട്. ഈ പാറയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഒരു ഡ്രൈവ് ഇൻ പാറയാണ്. നോക്കി ബൈക്കൊക്കെ സുഖമായിട്ട് സ്മൂത്തായിട്ട് മുകളിലേക്ക് ഓടിച്ച് കയറ്റാം. ഇങ്ങനൊരു സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തന്നെ റയർ ആയിരിക്കും. നോക്കി പ്ലേ ഗ്രൗണ്ട് പോലെ കിടക്കുകയാണ് മുകളിൽ വശം. ഇത്രയും വിശാലമായിട്ടുള്ള പാറ മുകളിൽ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ, മുകളിലേക്ക് പോകുന്നവർ ഇങ്ങനെ ഷാർപ്പൺ ചെയ്തിട്ട് ഒരു കോണിക്കലായിട്ടാണ്. ഇവിടെ പക്ഷേ ഫ്ലാറ്റ് ആയിട്ടാണ്, ഒരു ടേബിൾ ടോപ്പ് പോലെയാണ് ഈ ഒരു പാറ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സമ്മേളനം നടത്താൻ പാകത്തിനുള്ള വലുപ്പത്തിലാണ് ഈ പാറ ഇങ്ങനെ പരന്ന് നിരന്ന് കിടക്കുന്നത്. ഈ ചേപ്പാറ റോക്ക് ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ റോക്ക് കൊണ്ടുള്ള പല തരത്തിലുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഈ മുനിയറ എന്ന് പറയുന്നത്. മുനിയറ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പലപ്പോഴും ചില ആൾക്കാരെ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. ഇവിടെ ചേപ്പാറ റോക്ക് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള കാഴ്ചയാണ് മുനിയറ. മുനിയറകൾ ഇവിടെ 1-2 എണ്ണം ഉണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം. മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ തന്നെ മുന്നേ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവാസ കേന്ദ്രമാണെന്നോ ഒരു വീടാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരു കുറച്ച് ദൂരം നോക്കുമ്പോൾ തന്നെ മുനിയറേൻ്റെ ഒരു കവാടം ഇവിടെ തുറന്ന് കാണുന്നുണ്ട്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പാറ, ആ വലിയ പാറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീട് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ചുമരുകൾ നിങ്ങൾക്ക് കാണാം. താഴേക്ക് ഭൂമിയുടെ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ മുനിയറ ഉള്ളത്. ആൾക്കാരുടെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബറിയലാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ രണ്ടാമത്തെ മുനിയറയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപമാണ്, കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള മെലിഞ്ഞ ഒരു റൂഫാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ആഴമുണ്ട്, മണ്ണ് വീണിട്ട് പുല്ലൊക്കെ നിറഞ്ഞിട്ട് അതങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് മഹാശിലായുഗ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഒരു നിർമ്മിതിയാണ്. അതായത് 4000 അല്ലെങ്കിൽ അതിനും പഴക്കം ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ പല കാഴ്ചകളും ട്രാവൽ ഗുനിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാവൂര് ഇതേപോലെ ചെങ്കലിൽ തീർത്ത ഒരു മുനിയറ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കണ്ടിട്ട്, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ ഒന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ കണ്ടെത്തിയെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ട്രാവൽ ഗുനിയയിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള മുനിയറകൾ വരുന്നത്. ഇതാ ഇവിടെ അതുപോലെ വലിയൊരു പാളി, വലിയൊരു പാളിയാണ് കല്ലിൻ്റെത്. അത്രയും കാലം മുന്നേ ഇത് ആൾക്കാരിങ്ങനെ മുകളിലേക്ക് ഒരു വീട് പോലെ പണിതെടുത്തിട്ടുണ്ട്. അതിനെടുത്തിട്ടുള്ള ഒരു അധ്വാനം, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടത്. എന്തായാലും അവിടെ ഒന്നും കൂടി കാണുന്നുണ്ട്. ഈ മുനിയറകളൊക്കെ ഒരുപാട് കാലം മുന്നേ ഇവിടെ വലിയ സംസ്കാരം, മനുഷ്യന്മാരുടെ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ നമുക്ക് രാജസ്ഥാനോ അല്ലെങ്കിൽ ഇറ്റലിയിൽ വരെ മാർബിളൊക്കെ കൊണ്ടുവന്ന് പണിയാം. കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വടക്ക് ഭാഗത്തൊക്കെ കണ്ടിട്ടുള്ള മുനിയറകളൊക്കെ ചെങ്കല്ലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഭാഗത്ത് കരിങ്കല്ലിലും. അപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ആ സ്ഥലത്ത് എന്താണോ ലഭ്യമായത് അത് തന്നെ എടുത്തിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കുക. മുനിയറകളെ കുറിച്ചിട്ട് നാട്ടിൽ പല തരത്തിലുള്ള ചർച്ചകൾ സംവാദങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. ഇത് നിധി കുഴിച്ചിട്ടുള്ള സ്ഥലമാണ്, ആത്മാക്കളുടെ സ്ഥലമാണ്, അങ്ങനെ പലപ്പോഴും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത
ഇത്രയും പഴക്കമുള്ള എന്താ ചരിത്രാതീത കാലം എന്നൊക്കെ പറയാം, ചരിത്രമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ട്രക്ചറാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം, ഇത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതായിരിക്കും. ഇത് കുറച്ച് പഴക്കം കൂടുതലാണ്. ആ കാലഘട്ടത്തിലെ കല്ല് വളരെ ചെറുതായിട്ട് വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിയ കല്ലുകൊണ്ട് ഉണ്ടാക്കി. പിന്നീട് കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടി, ആയുധങ്ങൾ വന്നു. ശിലായുഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള, വളർച്ചയുടെ ഭാഗമായിട്ടുള്ള, മനുഷ്യൻ്റെ ടെക്നിക്കൽ സ്കില്ലുകൾ കൂടിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള കല്ലുകൾ, മെലിഞ്ഞ കല്ലുകൾ വെട്ടിയെടുക്കാൻ ഒരു ടെക്നോളജി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ഉണ്ടാക്കിയതായിരിക്കും ആ മുനിയറ. ചേപ്പാറ റോക്ക് ഗാർഡനിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു മുനിയറയുടെ മുന്നിലാണ് ഉള്ളത്. ഇത് കാലത്തെ അതിജീവിച്ചിട്ട് ഇപ്പോഴും തീരെ പരിക്കുകളില്ലാതെ അതിൻ്റെ ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇത് ഏറ്റവും പുതിയതാണ്. അതുകൊണ്ടായിരിക്കും ഇത് ഇപ്പോഴും നശിക്കാതെ നിൽക്കുന്നത്. മറ്റേതൊക്കെ അത്രയും കാലപ്പഴക്കം കണ്ട് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഇതിനൊന്നും പ്രാധാന്യം ശരിക്കും ആൾക്കാർ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ ചേപ്പാറയിലേക്കൊന്നും ആൾക്കാർ അങ്ങോട്ട് എത്തിപ്പെടാത്തത്. ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ ചരിത്രം എന്തായിരുന്നു, നമ്മളെങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന കേരളമായിട്ട് മാറിയത് എന്നൊക്കെ ഉള്ളതിലേക്കുള്ളൊരു വെളിച്ചം വീശുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു ചരിത്ര സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. മനുഷ്യനുൾപ്പെടെ ഭൂമിയിലെ ഏത് ജീവിക്കും സർവൈവ് ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് നീരുറവയായിട്ട് ശുദ്ധജലം ഒഴുകി നീർച്ചാലായിട്ട് വന്നിട്ട് ഇവിടെ ഒരു തടയണയിൽ വന്നിട്ട് ഒരു കുളം പോലെ കാണാം നമുക്ക്. ആ കാലം മുതൽ തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ രൂപപ്പെട്ടതും ഈ മുനിയറകൾ ഇവിടെ ഉണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനം ആൾക്കാർ എത്തിയതും. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഭാവിയിലെ വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പല രീതിയിൽ നമുക്കിങ്ങനെ കാണാം, വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം, പക്ഷേ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ. ആൾക്കാർക്ക് എത്ര പേരെ വേണമെങ്കിലും ഇവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റും, പല രീതിയിൽ ഇങ്ങോട്ട് എത്താൻ പറ്റും. അത് തന്നെ നമുക്ക് അറിയപ്പെടാതെ കിടക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ ചാനലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. എല്ലാവരും ഈ സ്ഥലത്തേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ റോഡ് കുറച്ചും കൂടി നന്നാക്കിയിടേണ്ടി വരും. ഇവിടെ മറ്റ് സൗകര്യങ്ങൾ, വാഷ്റൂം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പല രീതിയിലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടാവുന്ന അനന്തമായ സാധ്യതകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിയറകൾ കാണപ്പെടുന്നത് മൂന്നാർ കാന്തല്ലൂരാണ്. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുനിയറകൾ കാണാം. ഇവിടെ അതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. എന്തായാലും ആ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം, കാന്തല്ലൂരുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം ഇതും പണിതത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു യാത്ര പോവുക, ഒന്ന് ഒരു സ്വസ്ഥമായിട്ട് ഒരു കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം ഏതാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെയൊന്നും പറയാനില്ല. ഈ ചേപ്പാറ റോക്ക് ഗാർഡൻ അതിന് പറ്റിയൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരുകാർ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാക്കി മാറ്റുക. കുറേ നേരമായി വന്നിട്ട് സമയം പോയതെന്നെ അറിഞ്ഞില്ല അല്ലേ. എങ്ങോട്ടും നോക്കിയാലും നമ്മളെ കേരളത്തിൻ്റെ ആ പച്ചിപ്പ് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നെങ്ങനെ കാറ്റടിക്കുക, പിന്നെ നമ്മളെന്തിനാണ് ഇവിടെ പോകുന്നത്? പോകാൻ തോന്നിയില്ല, അങ്ങോട്ട് എത്ര നേരമായി വന്നിട്ടില്ലേ. ശരിയാണ്.